പ്രിയപ്പെട്ട കുട്ടികളെ, പത്താം ക്ലാസ് ഗണിതശാസ്ത്രത്തിലെ രണ്ടാകൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗം കൈറ്റി ഉട്ടേഴ്സിന്റെ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കുട്ടികളുടെ ആവശ്യപ്രകാരം അതിലെ രണ്ട് ചോദ്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നു. അതിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിശ്ചിത ചുറ്റളവും പരപ്പളവുമുള്ള ചതുരം നിർമ്മിക്കാനുള്ള പ്രശ്നത്തെ സമവാക്യമാക്കിയപ്പോൾ ചുറ്റളവ് 42 എന്നതിനു പകരം 24 എന്ന് തെറ്റായി എഴുതിപ്പോയി. ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 10 എന്ന് കിട്ടുകയും ചെയ്തു. പ്രശ്നത്തിലെ ശരിയായ പരപ്പളവ് എത്രയാണ്? ശരിയായ പ്രശ്നത്തിലെ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നിശ്ചിത ചുറ്റളവും പരപ്പളവുമുള്ള ഒരു ചതുരം. ചതുരത്തിന്റെ ചുറ്റളവ് 42 എന്നതിനു പകരം 24 എന്ന് തെറ്റായി എഴുതിപ്പോയി എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ചുറ്റളവ് 24 എന്നെടുക്കാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ചെയ്യാം. ചുറ്റളവ് 24. അപ്പൊ നമുക്കറിയാം ചുറ്റളവ് 24 എന്ന് പറഞ്ഞാൽ നീളവും വീതിയും കൂട്ടിയതിന്റെ ഇരട്ടിയാണ് ചുറ്റളവ്. അപ്പൊ നീളം എൽ എന്നും വീതി ബി എന്നും എടുത്താൽ 2 × L+B. 2 × L+B സമം എത്ര കിട്ടുന്നു? 24. ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നു? L+B സമം എത്ര കിട്ടുന്നു? 24 പകുതിയായ 12 എന്ന് കിട്ടുന്നു. അതിൽ നമുക്ക് ഒരു കാര്യം കൂടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര കിട്ടുന്നു എന്ന് തന്നിട്ടുണ്ട്. 10 എന്ന് കിട്ടുന്നു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ L=10 എന്ന് എടുക്കുന്നു. അപ്പോ 10 + B = 12 എന്ന് കിട്ടുന്നു. ഇതിൽ നിന്ന് B = എത്ര കിട്ടുന്നു? 12 × 10 എത്ര കിട്ടുന്നു? 2 എന്ന് കിട്ടുന്നു. അപ്പോ നമുക്ക് എന്ത് കിട്ടി? നീളം 10 ആവുമ്പോ വീതി എത്ര കിട്ടുന്നു? 2 എന്ന് കിട്ടുന്നു. അങ്ങനെയാവുമ്പോ എന്താണ് പരപ്പളവ് വരുന്നത്? പരപ്പളവ് സമം നമുക്കറിയാം നീളം ഗുണിക്കണം വീതിയാണ്. അപ്പൊ എത്ര കിട്ടുന്നു? 10 × 2 സമം എത്ര കിട്ടി? 20 ചതുരശ്ര സെന്റിമീറ്റർ ആണ് പരപ്പളവ് എന്ന് കിട്ടുന്നത്. അപ്പൊ ഇത് എപ്പോഴാണ്? നീളം എന്താ? ചുറ്റളവ് 24 എന്ന് എടുക്കുമ്പോഴാണ്. അപ്പൊ നമ്മളവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? 42 എന്നതിനു പകരം തെറ്റായിട്ടാണ് എഴുതിയേക്കുന്നത്, 24 എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ശരിയായ പരപ്പളവ്, ശരിയായ ചുറ്റളവ് വെച്ച് ചെയ്ത് നോക്കാം. അപ്പൊ ശരിയായ ചുറ്റളവ് എത്രയാണ്? 2 × L+B സമം എത്രയാ? 42 ആണ്. അപ്പോ ഇതിൽ നമുക്ക് എന്ത് കിട്ടുന്നു? L+B സമം 42 പകുതി എത്ര കിട്ടുന്നു? 21 എന്ന് കിട്ടുന്നു. അപ്പൊ നീളവും വീതിയും കൂട്ടിയാൽ 21. പക്ഷെ നമുക്കിവിടെ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്, നീളവും വീതിയും ഗുണിച്ചാൽ എത്രയാണ്? 20 ആണ്. അതായത് L × B = എത്ര കിട്ടുന്നു? 20 എന്ന് കിട്ടുന്നു. അപ്പൊ നീളവും വീതിയും കൂട്ടിയാൽ 21, ഗുണിച്ചാൽ 20. രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ 21, ഗുണിച്ചാൽ 20. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? കൂടി നമുക്ക് എളുപ്പത്തിൽ പറയാം ഏതൊക്കെ സംഖ്യകളായിരിക്കും. 20ഉം 1ഉം ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? നീളം 20ഉം വീതി എത്രയാണെന്ന് പറയാം? 1 ആണെന്ന് പറയാം. ഇത് ഇതേപോലെ തന്നെ ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? L+B 21 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നീളം ഞാൻ എക്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ വീതി എത്ര കിട്ടുന്നു? 21 − x ആയിട്ട് കിട്ടുന്നു. അപ്പൊ xA × 21 − x = 20 വെച്ച് രണ്ടാമത്തെ സമവാക്യമാക്കിയ സമവാക്യത്തെ നിർദ്ധാരണം ചെയ്തിട്ടും ഉത്തരം കണ്ടെത്താം. ഇതാണ് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നത്. ഇപ്പൊ എളുപ്പത്തിൽ കിട്ടുന്ന വിധത്തിൽ നമുക്ക് ഇവിടെ ചെയ്തു നോക്കാനായിരിക്കും നല്ലത്. അപ്പോ നീളം എത്രയാണെന്ന് കിട്ടി? 20 സെന്റിമീറ്റർ എന്നും വീതി 1 സെന്റിമീറ്റർ എന്നും കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഒരു രണ്ടാമത്തെ സമവാക്യം പകർത്തി എഴുതിയപ്പോൾ എക്സ് ഇല്ലാത്ത പദം -24 പകരം 24 എന്ന് തെറ്റായി എഴുതിപ്പോയി. ഉത്തരം കിട്ടിയത് 4, 6. ശരിയായ പ്രശ്നത്തിന്റെ ഉത്തരം എന്തൊക്കെയാണ്? ഇതാണ് നമുക്ക് ചോദ്യം. അപ്പോ
ഒരു രണ്ടാമത്തെ സമവാക്യം പകർത്തി എഴുതിയപ്പോൾ x ഇല്ലാത്ത പദം മൈനസ് 24 ന് പകരം 24 എന്ന് എഴുതിപ്പോയി. അപ്പോൾ നമുക്ക് നോക്കാം സമവാക്യം രണ്ടാമത്തെ സമവാക്യം ഇതാണ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c സമം 0 ഇതാണ് ഒരു രണ്ടാമത്തെ സമവാക്യത്തിന്റെ പൊതുവായ രൂപം അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ് x ഇല്ലാത്ത പദം നെഗറ്റീവ് 24 ന് പകരം 24 എന്ന് തെറ്റായി എഴുതിപ്പോയി അപ്പോൾ സമവാക്യം എന്തായിരിക്കും ax സ്ക്വയർ പ്ലസ് bx പ്ലസ് 24 സമം 0 ഇതാണ് തെറ്റായി എഴുതിയ സമവാക്യം അപ്പോൾ ഈ സമവാക്യം വാക്യം നിർദ്ധാരണം ചെയ്തപ്പോൾ x ന്റെ വില എത്രയൊക്കെ കിട്ടി x ന്റെ വില 4 6 കിട്ടി അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം അപ്പോൾ x ന്റെ വില 4 കൊടുത്താൽ എന്ത് കിട്ടണം ഇവിടെ 0 കിട്ടണം അതേപോലെ x ന്റെ വില 6 കൊടുത്താൽ ഇവിടെ 0 കിട്ടണം അപ്പോൾ ആദ്യം ഞാൻ x 4 എന്ന് കൊടുക്കുന്നു അപ്പോൾ എന്താ കിട്ടാ a 4 സ്ക്വയർ പ്ലസ് b 4 b into 4 plus 24 samam 0 adayide endu kittunu 4 square 16 appo 16 a plus 4 b plus 24 samam 0 endu kittunu ivide njan 4 kondu harikunu appo endu kitti 4 a plus b plus 24 ne 4 kondu harichal 6 aa 4 ne samavakyathile roopathile ezhuthan vendite njan 4 ne samathine valathu bhagathekku maattunu appo endu kitti 4 kondu harikkumbo 6 nu kittunu appo idu ethra kitti minus 6 ennu kittunu appo idine njan onnamathe samavakyamayittu ezhuthunu ini idhe pole x samam 6 ennu kodukkunu appo endha kitta a into 6 square plus b into 6 plus 24 samam 0 nu kittunu adayide 6 square nu parnal 36 a plus 6 b plus 24 samam 0 idine 6 kondu namukku varika appo endha kitta 6 a plus b samam എത്ര കിട്ടുന്നു 24 നെ 6 കൊണ്ട് ഹരിച്ചാൽ 4 4 നെ സമത്തിന്റെ വലതുഭാഗത്തേക്ക് എടുത്താൽ മൈനസ് 4 അപ്പോൾ ഇത് രണ്ടാമത്തെ സമവാക്യം രണ്ട് സമവാക്യങ്ങൾ കിട്ടി അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച രണ്ട് സമവാക്യങ്ങൾ കിട്ടിയാൽ നിർദ്ധാരണം ചെയ്യാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ നിന്ന് മറ്റേ സമവാക്യം കുറക്കുക അല്ലെങ്കിൽ കൂട്ടിയാൽ നമുക്ക് ഒരു ചരത്തെ ഒഴിവാക്കാം ഇവിടെ നോക്കിയാൽ രണ്ടിലും b വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു സമവാക്യത്തിൽ നിന്ന് ഒരു സമവാക്യത്തെ അങ്ങോട്ടേക്ക് കുറക്കാം അപ്പോൾ ഞാൻ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് ഒന്നാമത്തെ സമവാക്യത്തെ കുറക്കുന്നു തിരിച്ച് ഒന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് രണ്ടാമത്തെ സമവാക്യത്തെ വേണമെങ്കിലും കുറക്കാം അപ്പൊ കുറക്കുമ്പോ 6a കുറക്കണം 4a b കുറക്കണം b എന്തായി 0 ആയി പോയി സമം മൈനസ് 4 കുറക്കണം എന്ത് കിട്ടുന്നു ഇവിടെ മൈനസ് ആണ് സോറി 6a കുറക്കണം 4b അല്ല 4a 6a ൽ നിന്ന് 4a കുറച്ചാൽ എത്രയാ 2a സമം നെഗറ്റീവ് 4 ഇതെന്തായിട്ടാ നെഗറ്റീവ് 4 2 നെഗറ്റീവ് വന്നാൽ അത് പ്ലസ് ആയി മാറും നെഗറ്റീവ് 4 പ്ലസ് 6 എത്ര കിട്ടുന്നു 2 എന്ന് കിട്ടും ദാറ്റ് ഈസ് a സമം എത്ര കിട്ടുന്നു 1 എന്ന് കിട്ടും അപ്പോൾ a യുടെ വില 1 എന്ന് കിട്ടി ഇനി a യുടെ വില 1 കിട്ടിയാൽ നമുക്ക് ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ കൊടുത്ത് b യുടെ വില കണ്ടുപിടിക്കാം അപ്പോൾ ഒന്നാമത്തെ സമവാക്യത്തിൽ കൊടുത്താൽ 4 a into a യുടെ വില 1 പ്ലസ് b സമം നെഗറ്റീവ് 6 അപ്പോൾ എത്ര കിട്ടി 4 പ്ലസ് b സമം നെഗറ്റീവ് 6 ഇതിൽ നിന്ന് b സമം എത്ര കിട്ടുന്നു നെഗറ്റീവ് 6 നെഗറ്റീവ് 4 നെഗറ്റീവ് 6 കുറക്കണം 4 എത്ര കിട്ടുന്നു നെഗറ്റീവ് 10 അപ്പോൾ a സമം 1 ഉം b സമം എത്രയും കിട്ടി നെഗറ്റീവ് 10 ഉം അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം സമവാക്യം എഴുതാം എന്താ സമവാക്യം വരിക സമവാക്യം എന്ത് കിട്ടി a എത്രയാ 1 അപ്പോൾ എന്ത് കിട്ടി x സ്ക്വയർ a x സ്ക്വയർ x സ്ക്വയർ പ്ലസ് b x b എന്ന് പറഞ്ഞാൽ മൈനസ് 10 ആണ് അപ്പോൾ മൈനസ് 10 x പ്ലസ്
24 samam etrayana 0 appo onnu kuda samvakyate maati eda x square minus 10x plus 24 aanu ivide kittiyittulla samvakyam ee samvakyathilaanu nammal endu kittiyathu aadyam etraya negative 24 undayathu adinu pagaram aanu thettiyathu endu kittiye 24 kittiye appo seriyaya samvakyam endayirikkum x square minus 10x plus 24 alla endayirunnu minus 24 aanu minus 24 sama 0 ee samvakyathil ninnaanu nammalude endu seriyaya x ന്റെ വിലകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് x സ്ക്വയർ മൈനസ് 10x സമം 24 ഇതിൽ അല്ലാതെ നേരെ x സമം മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ള സൂത്രവാക്യം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ഇവിടെ ഇരട്ട സംഖ്യ വരുന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഈ വഴിയിലൂടെ ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യാ x സ്ക്വയർ മൈനസ് 10x എന്ത് ചെയ്യണം x ന്റെ ഗുണകത്തിന്റെ പകുതിയുടെ ഭാഗം രണ്ട് ഭാഗത്തും കൂട്ടണം 10 10ന്റെ പകുതി 5 5ന്റെ വർഗ്ഗം 5 സ്ക്വയർ സമം 24 പ്ലസ് എത്ര കിട്ടി 5 സ്ക്വയർ കിട്ടുന്നു അതായത് ഇതിനെ എന്ത് ചെയ്താം x മൈനസ് 5 വർഗ്ഗം പൂർത്തിയാക്കിയാൽ x മൈനസ് 5 സ്ക്വയർ സമം 24 പ്ലസ് 5 ന്റെ സ്ക്വയർ 25 സമം എത്ര കിട്ടുന്നു 49 കിട്ടുന്നു x minus 5 ന്റെ സ്ക്വയർ ആണ് 49 അപ്പോൾ x minus 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്നു 49 ന്റെ വർഗ്ഗമൂലം അപ്പോൾ 49 ന്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ പ്ലസ് 7 വരാ അതേപോലെ മൈനസ് 7 വരാ അപ്പോൾ x ന്റെ വിലകൾ നമുക്ക് കണ്ടുപിടിക്കാം x minus 5 സമം 7 ഒന്ന് വരുന്നു x minus 5 സമം മൈനസ് 7 രണ്ടാമത്തേത് വരുന്നു x minus 5 സമം 7 ആകുമ്പോൾ x ന്റെ വില എന്താ വരിക 7 plus 5 എത്ര കിട്ടുന്നു 12 കിട്ടുന്നു ഇനി x minus 5 minus 7 ആണെങ്കിലോ x സമം minus 7 plus 5 എന്ന് കിട്ടുന്നു minus 7 plus 5 എന്ന് പറഞ്ഞാൽ എത്രയായി minus 2 അപ്പോൾ x ന്റെ ശരിയായ വിലകൾ എത്ര കിട്ടുന്നു x സമം 12 കിട്ടുന്നു അതേപോലെ x സമം എത്ര കിട്ടി നെഗറ്റീവ് 2 കിട്ടുന്നു ഇതാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്.